നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരിപ്പ് വടയാണ് ഇന്നത്തെ റെസിപ്പി പരിപ്പ് വട ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പ് കടലപ്പരിപ്പാണ് അര കപ്പ് പരിപ്പ് ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് കഴുകി 2 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം 2 മണിക്കൂറിന് ശേഷം കുതിർത്ത പരിപ്പ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കുതിർത്ത പരിപ്പിൽ നിന്ന് 2 സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വെക്കണം ബാക്കി പരിപ്പ് മിക്സിയുടെ ഒരു ജാറിലേക്കിടുക ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 3 വറ്റൽമുളകും 1 തണ്ട് വേപ്പിലയും ചേർത്ത് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തരിതരിപ്പായാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന 2 സ്പൂൺ കുതിർത്ത പരിപ്പും 2 പച്ചമുളക് അരിഞ്ഞതും ചെറുതായി അരിഞ്ഞ 8 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായി തിരുമ്മി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി പരിപ്പടയ്ക്ക് വേണ്ട എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് പരിപ്പുവട ഷേപ്പ് ചെയ്തെടുക്കാം പരിപ്പുവട ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായി ഉരുട്ടി ഉരുളയാക്കുക അത് മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ച് അമർത്തിയെടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നടുഭാഗം കട്ടി കൂടിയും അരിക്ക് കട്ടി കുറഞ്ഞുമാണ് ഇരിക്കുക ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പുവട ഓരോന്നായി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ തീ കൂടിപ്പോയാൽ പുറം ഭാഗം വേവുകയും ഉള്ള് വേവാതിരിക്കുകയും ചെയ്യും എണ്ണയിലേക്കിട്ട് ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇളക്കാവുന്നതാണ് രണ്ട് വശവും ബ്രൗൺ നിറമായാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അര കപ്പ് പരിപ്പ് കൊണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള 7 പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം പരിപ്പുവട ചൂട് ചായയോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വേറൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്